അപ്പോൾ എന്താണ് ഇത് തൃപ്പൂണിത്തരയിൽ സംഭവിക്കുന്നത് എന്ന് കൂടി ഞാൻ ഇതിലേക്ക് പ്രേക്ഷകരോട് പറയാം തൃപ്പൂർത്തറ ഒരു കേസ് ഇന്നിപ്പോൾ വിധി വരാൻ വരുന്നുണ്ട് നമ്മുടെ കെ ബാബു എം എൽ എ ആയി തുടരുമോ ഇല്ലയോ എന്ന് നമുക്കിന്ന് അറിയാൻ സാധിക്കും നമുക്കപ്പം ശ്യാം ദേവരാ ചേരുന്നുണ്ട് ശ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഇന്ന് രണ്ടു മണിക്കാണ് വിധി പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് സാധ്യതകളുള്ളത് ഈ വേളയിൽ പ്രധാനമായിട്ടും കോടതി അന്വേഷിച്ചത് എന്താണ് സ്വരാജ് കൊടുത്തിരിക്കുന്ന തെളിവുകളിൽ ഈ വോട്ടർമാർക്ക് വിതരണം ചെയ്ത സ്ലിപ്പിൽ അയ്യപ്പൻ്റെ പടം ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷേ അത് കെ ബാബു നിഷേധിച്ചിട്ടുണ്ട് അത് കെ ബാബുവിൻ്റെ അറിവോടെയോ പ്രചരണ അല്ല അത് തയ്യാറാക്കിയത് എന്നതാണ് പ്രധാനമായിട്ടും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഡിഫൻസ് ഈ വിഷയത്തിൽ എന്തൊക്കെ സാധ്യതകളാണ് ഇനി മുന്നിലുള്ളത് ശ്യാം ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഇതിലേറ്റവും സുപ്രധാനമായൊരു ദിവസമാണ് ഇന്ന് കെ ബാബുവിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറ എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന യു ഡി എഫ് എം എൽ എ കെ ബാബുവിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ അതിൻ്റെ വിചാരണ ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി എടുത്താണ് പൂർത്തീകരിച്ചത് രണ്ടാഴ്ച മുമ്പാണ് അത് പി ജസ്റ്റിസ് പി ജെ അജിത് കുമാർ അധ്യക്ഷനായ ബെഞ്ച് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ഇന്ന് അതിൻ്റെ വിധി വരികയും ചെയ്യുന്ന നാളെ കൂടിയാണ് ഹൈക്കോടതിയുടെ റെഗുലർ ബെഞ്ചുകൾ ഉള്ളത് തന്നെ വിധി വരാനുള്ള കേസുകളിലെല്ലാം എത്രയും വേഗം വിധി ഇന്നും നാളെയുമൊക്കെയായി വരുന്ന സമയം കൂടിയാണ് ഇന്ന് സ്വരാജിനെ സ്വരാജ് നൽകിയ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയുന്നത് സിംഗിൾ ബെഞ്ച് വിധി പറയുന്നത് തെരഞ്ഞെടുപ്പ് കേസുകൾ സാധാരണ അതിൻ്റെ വിചാരണ തന്നെ നടക്കുന്നത് ഹൈക്കോടതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് പിടിച്ചത് അയ്യപ്പന്റെ ചിഹ്നവും അയ്യപ്പന്റെ ചിത്രവും ഒപ്പം കൈപ്പത്തി ചിഹ്നവുമുള്ള വോട്ടർ സ്ലിപ്പ് ആണ് വോട്ടർമാർക്ക് വിതരണം ചെയ്തത് ഇത് ജനപ്രതിനിധി നിയമത്തിന്റെ ലംഘനമാണ് നിയമവിരുദ്ധതയാണ് എന്നാണ് എം സ്വരാജ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എം സുരാജ് ഹർജിയിൽ നൽകി പറഞ്ഞിരുന്ന ഏറ്റവും രണ്ട് ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ ഇതായിരുന്നു ഒന്ന് കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം രണ്ടാമത്തേത് തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നതാണ് എം സുരാജിന്റെ ആവശ്യം ഈ രണ്ടാവശ്യങ്ങളും അതേപടി ഹൈക്കോടതി അംഗീകരിക്കുമോ അത് രണ്ടാവശ്യങ്ങളും തള്ളുമോ ഇനി അഥവാ ഭാഗികമായി അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ആദ്യത്തെ ഒരു ആവശ്യം അംഗീകരിച്ചാൽ തന്നെ അത് വലിയ എം സിരാജിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം ും അതിനപ്പുറം കെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയുമാകും എന്തായാലും ശരി ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് നീളും എന്നതിൽ തർക്കമൊന്നുമില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിട്ടുള്ള സാധാരണഗതിയിലുള്ള കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് നീണ്ട ചരിത്രവും കൂടിയുണ്ട് ഇതിൽ നേരത്തെ രണ്ടു തവണ കെ ബാബു കോടതിയെ സമീപിച്ചിരുന്നു ഒന്ന് ഒന്നാമത്തേത് ഈ എം സുരാജിൻ്റെ ഹർജി നിലനിൽക്കുന്നതല്ല എന്നതായിരുന്നു കെ ബാബു ആദ്യമുയർത്തിയ വാദം ആ വാദം ഹൈക്കോടതി തള്ളുകയായിരുന്നു എം സുരാജിൻ്റെ ഹർജി നിലനിൽക്കും മെയിൻറ്റൈനബിൾ ആണ് എന്ന് ഹൈക്കോടതി കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസ് ബെച്ചു തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അക്കാര്യം വ്യക്തമാക്കിയത് ഇതിനെതിരെ കെ ബാബു ആദ്യം സുപ്രീംകോടതിയെ സമീപിച്ചു പക്ഷേ സുപ്രീം കോടതി കെ ബാബുവിന്റെ ഹർജി തള്ളുകയായിരുന്നു പിന്നീട് വിചാരണ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കെ ബാബു സുപ്രീംകോടതിയെ സമീപിച്ചത് അന്ന് താൽക്കാലികമായി വിചാരണ നടപടികൾ ഒരാഴ്ചത്തേക്ക് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു പക്ഷേ അതിലും കെ ബാബുവിന് തിരിച്ചടിയായിരുന്നു ഫലം കാരണം ആ വിചാരണ നടപടികൾ തുടരാം അന്തിമഘട്ടത്തിലുള്ള വിചാരണ നടപടികൾ തുടരാം എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കി സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരുന്നു അതിൻ്റെ വിചാരണ നടപടികൾ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുകയും വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്യുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബു വിജയിച്ചത് എന്നാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം വോട്ടുകളുടെ എണ്ണം എന്നതല്ല അവിടെ ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ അതായത് മതം മതചിഹ്നം ദുരുപയോഗം ചെയ്താണോ കെ ബാബു വോട്ട് നേടിയത് അങ്ങനെയാണോ വിജയിച്ചത് എന്നതാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ള പ്രശ്നം അങ്ങനെയാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ കെ ബാബുവിനെ ഇന്ന് അയോഗ്യനാക്കപ്പെടും അതല്ലെങ്കിൽ കെ ബാബുവിന് എം എൽ എ സ്ഥാനത്ത് തുടരാനാവുകയും ചെയ്യും വിധി എന്തായാലും